ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ചു കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി നാലാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി അഞ്ചാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന്
ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, ആറാം ദിവസം. ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണമായി. ദൈവം തന്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ഏദൻ തോട്ടം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുമുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടക്കുന്ന അവന്റെ വാരിയിലുകളിൽ ഒന്നെടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയിലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നയായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം. മനുഷ്യന്റെ പതനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു.
അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിൽ ആറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ശിക്ഷയും വാഗ്ദാനവും. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിന അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമൃത്തിനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയതിനു ശേഷം ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴികാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്ക് കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ഉൽപ്പത്തി പുസ്തകം 4 കായേനും ആബേലും. ആദം തന്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു, അവൾ ഗർഭം ധരിച്ചു, കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൽ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു.
അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവന്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു. കായേന്റെ സന്താന പരമ്പര. കായേൻ തന്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൻ ഒരു നഗരം പണിതു, തന്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹുയായേലും ജനിച്ചു. മെഹുയായേലിന് മിത്തുശായേലും മിത്തുശായേലിന് ലാമേക്കും ജനിച്ചു. ലാമേക്കിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജ്ജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവന്റെ സഹോദരന്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായിക്കും ഒരു പുത്രനുണ്ടായി, തൂബൽ കയിൻ. ചെമ്പുപണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ. തൂബൽ കയ്യിന് നാമ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. ലാമെക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമക്കിന്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേന്റെ പ്രതികാരം ഏഴിരട്ടിയെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്നവന് പേരിട്ടു. കാരണം കായേൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവനെന്ന് അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ആദം മുതൽ നോഹ വരെ. ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. ഏനോഷിന്റെ ജനനത്തിന് ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിന്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. ഏനോഷിന് 90 വയസ്സായപ്പോൾ കേനാൻ എന്ന പുത്രനുണ്ടായി. കേനാന്റെ ജനനത്തിന് ശേഷം ഏനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഏനോഷിന്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി. മഹലലേലിന്റെ ജനനത്തിന് ശേഷം കേനാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കേനാന്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി. യാരദിന്റെ ജനനത്തിന് ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലലേലിന്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിന്റെ ജനനത്തിന് ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിന്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലേഹ് എന്ന മകനുണ്ടായി. മെത്തുശലേഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമേക്കിന്റെ പിതാവായി.
ലാമേക്കിന്റെ ജനനത്തിന് ശേഷം മെത്തുസലെ 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലേഹിന്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമേക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ലാമേക്കിന്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 6:1. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവന്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തുനിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി. ഷേം, ഹാം, യാഫെത്ത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിന്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകമുണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാ തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 7:7. ജലപ്രളയം. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിഴയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസവും കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി.
ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ടു വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി. ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്നു തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലാ ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഈ രണ്ടു വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിനു മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന് കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തുടങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്തു നിന്നും ജീവനുള്ളവയെല്ലാം, മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം. ജലപ്രളയത്തിന്റെ അന്ത്യം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി. വെള്ളമിറങ്ങി. അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു. ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു. മഴ നിലയ്ക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചുവന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചുവന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിന്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു. 2-ാം മാസം 27-ാം ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല.
ഉൽപ്പത്തി പുസ്തകം 9 അധ്യായം. നോഹയുമായി ഉടമ്പടി. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുണ്ടായി, പെരുകി, ഭൂമിയിൽ നിറയുവിൻ. സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ ജീവനോടുകൂടിയ, അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എന്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. ദൈവം തുടർന്നരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എന്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. നോഹയുടെ പുത്രന്മാർ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരായിരുന്നു. ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ 2 സഹോദരന്മാരോടും പറയുകയും ചെയ്തു. ഷേമും യാഫെത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നിയെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ, അവൻ തന്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിത്തീരും. അവൻ തുടർന്നു പറഞ്ഞു, ഷേമിന്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, കാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ, യാഫെത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ, ഷേമിന്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും, കാനാൻ അവനും അടിമയായിരിക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ജീവിതകാലം 950 കൊല്ലമായിരുന്നു. അവനും മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 10 അധ്യായം. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫെത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷെക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ ഏലീഷ, താർഷീഷ്, കിത്തിം, ദോദാനിം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മീസ്രായിം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമയുടെ മക്കളായ ഷാബായും ദാദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു.
അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറെക്കും അക്കാദുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കിടന്ന് നിനീവെ, റഹോബാദ് പട്ടണം, കാല എന്നിവ പണിതു. നിനീവയ്ക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രായിമിന്റെ മക്കളാണ് ലുദീം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസീം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീരുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസിയർ, അമോരിയർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗരാറിന് നേർക്ക് ഗാസ വരെയും സോദോമിനും ഗൊമോറയ്ക്കും അദ്മായ്ക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര. യാഫെത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവപിതാവാണ്. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗേതർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി. ഒരുവന്റെ പേര് പെലേഗ്, കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവന്റെ സഹോദരന്റെ പേര് യോക്താൻ. യോക്താന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ഷേലെഫ്, ഹസർമവേത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷേബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണിത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേം മുതൽ അബ്രാം വരെ. ഷേമിന്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ് 2-ാം വർഷമായിരുന്നു അത്. അർപ്പക്ഷാദിന്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു. ഷേലാഹിന്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പെലേഗ് ജനിച്ചു.
പേലേഗിന്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ പേലഗിന് റവു ജനിച്ചു. റവുവിന്റെ ജനനത്തിന് ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 32 വയസ്സായപ്പോൾ റവുവിന് സെരൂഗ് ജനിച്ചു. സെരൂഗിന്റെ ജനനത്തിന് ശേഷം റവു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 30 വയസ്സായപ്പോൾ സെരൂഗിന് നാഹോർ ജനിച്ചു. നാഹോറിന്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു. തേരാഹിന്റെ ജനനത്തിന് ശേഷം നാഹോർ 139 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. 70 വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിന്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിന്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും. ഹാരാന്റെ പുത്രനാണ് ലോത്ത്. തന്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുമ്പ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊരിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാന്റെ മകളാണ്. സാറായി വന്ധിയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായില്ല. തേരാഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം. അബ്രാമിനെ വിളിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബെത്തേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബെത്തേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗേബിന് നേരെ യാത്ര തുടർന്നു. അബ്രാം ഈജിപ്തിൽ. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവന്റെ ഭാര്യയാണ്. എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവർ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. അവർ ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവോയോട് പുകഴ്ത്തി പറഞ്ഞു. അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അവൻ ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാർ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷേ അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ ചെയ്തതെന്താണ്?
അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയായിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിന്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകളോടുകൂടെ യാത്രയാക്കി. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം. അബ്രാമും ലോത്തും. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബെഥേൽ വരെയും ബെഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരം അടിച്ചിരുന്നതും ആദ്യം ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊക്കോളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊക്കോളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിനു മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലങ്ങളിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രാനിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം. ലോത്തിനെ രക്ഷിക്കുന്നു. ഷീനാർ രാജാവായ അംറാഫേൽ, എല്ലാസർ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദാർ ലാവോമയർ, ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോദോം രാജാവായ ബേറ, ഗമോറോ രാജാവായ ബീർഷ, അദ്മ രാജാവായ ഷീനാബ്, സെബോയിം രാജാവായ ഷെമേബർ, ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവർ സിദ്ദീം താഴ്വരയിൽ അണിനിരന്നു. അതിപ്പോൾ ഉപ്പുകടലാണ്. ഇവർ 12 വർഷം കെദോർ ലാവാമാറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു. എന്നാൽ 13 വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി. 14 വർഷം കെദോർ ലാവാമാറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് എഷ്തരോത്ത് കർണായിമിൽ റഫായിമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവെ കിരിയാത്തായിമിൽ എമീമുകളെയും സെയിർ മലകളിൽ ഹോരിരെയും അടിച്ചമർത്തി. അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപാൻ വരെയെത്തി. അവർ പിന്തിരിഞ്ഞ് എൻമിഷ്പാത്തയിൽ അതായത് കാദേശിൽ ചെന്ന് അമലേക്കരുടെ നാട് കീഴടക്കി. ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമ്മോര്യരെയും തോൽപ്പിച്ചു. അപ്പോൾ സോദോം, ഗൊമോറ, ആത്മ, സെബോയിം, ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീം താഴ്വരയിൽ ഏലാം രാജാവായ കെദോർ ലാവോമർ, ഗോയിം രാജാവായ തിദാൽ, ഷീനാർ രാജാവായ അംറാഫേൽ, എല്ലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു. 4 രാജാക്കന്മാർ 5 പേർക്കെതിരെ.
സിദ്ദീം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു. സോദോമിലെയും ഗൊമോറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി. സോദോമിലെയും ഗൊമോറയിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു. സോദോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന ഹെഷ്കോലിന്റെയും ആനറിന്റെയും സഹോദരനായ മാമ്ര എന്ന അമ്മോരിന്റെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദമാസ്കസിനു വടക്കുള്ള ഹോബ വരെ അവരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ചാർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. മെൽക്കിസദേക്ക് കെദോർലാവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങിവന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോദോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശ്രദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശബ്ദം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അബ്രാമുമായി ഉടമ്പടി. അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയേസറാണ് എന്റെ വീടിന്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവൻ ആയിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെ ആയിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേർ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇത് അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചുപോരും. എന്തെന്നാൽ അമ്മോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ
പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ, കേന്യർ, കെനീസിയർ, കദ്മോന്യർ, ഹിത്യർ, പെരീസിയർ, റഫായിം, അമ്മോരിയർ, കനാനിയർ, ജിർഗാഷ്യർ, ജബൂസിയർ എന്നിവരുടെ ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം. ഹാഗാറും ഇസ്മായേലും. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസിയുണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല, നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായി ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തി അവൾ നിന്ദയോടെ വീക്ഷിച്ചു. സാറായി അബ്രാമിനോട് പറഞ്ഞു, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുതന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ. അബ്രാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്തുവെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം, കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു, കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബേർൽഹായ്റോയ് എന്ന് പേരുണ്ടായി. അത് കാദേശിനും ബേരദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ നിന്ന് അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം. പരിച്ഛേദനം. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എന്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താന പുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എന്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം, നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ
നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം. അങ്ങനെ എന്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. അവൻ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ഇസഹാക്ക്, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 സാറ ഇനി പ്രസവിക്കുമോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താന പുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രഹാം മകൻ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്തു. പരിച്ഛേദന സമയത്ത് അബ്രഹാമിന് 99 ഇസ്മായിലിന് 13 ഉണ്ടായിരുന്നു. അന്ന് തന്നെ അബ്രഹാമും മകൻ ഇസ്മായിലും പരിച്ഛേദനം ചെയ്യപ്പെട്ടു. അബ്രഹാമിന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരിദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 18 ദൈവം സന്ദർശിക്കുന്നു. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മോരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറായി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാം സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താനഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹാമിനോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചുവരും. അപ്പോൾ സാറായ്ക്കൊരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. സോദോം ഗൊമോറ. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നതുവരെ അബ്രഹാം അവരെ അനുയാത്ര ചെയ്തു. കർത്താവ് ആലോചിച്ചു, അബ്രഹാം മഹത്തും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചുവെക്കണമോ? ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും
അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അവർ അവിടെ നിന്ന് സോദോമിന് നേരെ നടന്നു. അബ്രഹാം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ? അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ? ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക, അത് അങ്ങയിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവന്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രഹാം വീണ്ടും പറഞ്ഞു, പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. നീതിമാന്മാർ 50 5 കുറവാണെന്ന് വന്നാലോ? 5 പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 45 പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. അവൻ വീണ്ടും ചോദിച്ചു, 40 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് പ്രതിവചിച്ചു, ആ 40 പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ, ഒരുപക്ഷെ 30 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 30 പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ, 20 പേരെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, കർത്താവെ കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ, 10 പേരെ അവിടെ ഉള്ളുവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം. സോദോമിന്റെ പാപം. വൈകുന്നേരമായപ്പോൾ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റെ താണുമണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസിന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരിവിടെ, ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങൾ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കഥകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷ സ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം, ഇഷ്ടം പോലെ അവരോട് ചെയ്തുകൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്, എന്തെന്നാൽ അവർ എന്റെ അതിഥികളാണ്. മാറി നിൽക്കൂ, അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷെ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു. ലോത്ത് സോദോം വിടുന്നു. ആ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവരെ പുറത്തു കൊണ്ടുവന്ന് വിട്ടതിനു ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്,
താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല, വേഗമാകട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി. സൊദോം ഗൊമോറ നശിക്കുന്നു. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സൊദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സൊദോമിനും ഗൊമോറയ്ക്കും താഴ്വർ പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചുളയിൽ നിന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. മൊവാബിയർ അമ്മോന്യർ. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ രണ്ട് പെൺമക്കളോടുകൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം, അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം. അന്നു രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു, ഇന്നും നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം, ഇന്ന് നീ പോയി അവനോടുകൂടെ ശയിക്കുക, അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു. അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിന്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊവാബ് എന്ന് അവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മൊവാബിരുടെ എല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു, ബെൻ അമ്മി എന്നവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെ എല്ലാം പിതാവാണ് അവൻ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. അബ്രാഹവും അബിമെലേക്കും. അബ്രാഹം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമർപ്പിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തന്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗരാറിലെ രാജാവായ അബിമെലേക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവൻ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമെലേക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരാൻ പോകുന്നു, കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബിമെലേക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എന്റെ സഹോദരനാണെന്ന് അവളും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടും കരയറ്റ കൈകളോടും കൂടെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബിമെലേക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അനന്തരം അബിമെലേക്ക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബിമെലേക്ക് അബ്രാഹത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രാഹം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെപ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. മാത്രമല്ല, വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ്, എന്റെ പിതാവിന്റെ മകൾ.
പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല, അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണെന്ന് എന്നെക്കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമലേക്ക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എന്റെ രാജ്യം, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിന്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷയാണ്. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമലേക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറയെ പ്രതി കർത്താവ് അബിമലേക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ദികളാക്കിയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. ഇസഹാക്കിന്റെ ജനനം. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു. കുഞ്ഞു പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിച്ഛേദനം നടത്തി. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും. അവൾ തുടർന്നു, സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി. ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹാമിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കിവിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നതുപോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാൻ ഒരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളമെടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷെബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമൃദ്ധനായൊരു വില്ലാളിയായി തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അബ്രാഹവും അബിമലേക്കും. അക്കാലത്ത് അബിമലേക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്നോടും എന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ശബ്ദം ചെയ്യുക. ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം. ഞാൻ ശബ്ദം ചെയ്യുന്നു. അബ്രാഹാം പറഞ്ഞു, അബിമലേക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹാം അവനോട് പരാതിപ്പെട്ടു. അബിമലേക്ക് മറുപടി പറഞ്ഞു, ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അബ്രാഹാം അബിമലേക്കിന് ആടുമാടുകളെ കൊടുത്തു. അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അബ്രാഹാം ആട്ടിൻപറ്റത്തിൽ നിന്ന് 7 പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി. ഈ 7 പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമലേക്ക് അബ്രാഹത്തോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ 7 പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം. ആ സ്ഥലത്തിന് ബേർഷബ എന്ന് പേരുണ്ടായി. കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശബ്ദം ചെയ്തു. അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അബിമലേക്കും സേനാപതിയായ ഫിക്കോളും
ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു. അബ്രാഹാം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം. അബ്രാഹത്തിന്റെ ബലി. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചുവരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏക പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്നും വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏക പുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷബയിൽ പാർത്തു. തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹാം അറിഞ്ഞു. അവർ മൂത്തവനായ ഊസ്, അവന്റെ സഹോദരൻ ബൂസ്, ആരാമിന്റെ പിതാവായ കെമുവേൽ, കേസദ്, ഹാസോ, പിൽഷാദ്, ഇദ്ലാഫ്, ബത്തുവേൽ എന്നിവരായിരുന്നു. ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു. അബ്രാഹത്തിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ട് പേരും. അതിനു പുറമെ അവന്റെ ഉപനാരിയായ റൌമായിൽ നിന്ന് ടേബക്, ഗഹം, തഹഷ്, മാഖാ എന്നീ മക്കൾ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം. സാറായുടെ മരണം. സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കനാനിലുള്ള ഹെബ്രാൻ എന്നറിയപ്പെടുന്ന കിരയാത് ആർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രാഹാം സാറായെപ്പറ്റി വിലപിച്ചു. മരിച്ചവളുടെ അടുക്കൽ എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്തിരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്. മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക. ഹിത്തിർ അവനോട് പറഞ്ഞു, പ്രഭോ, കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല. മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിന്റെ പുത്രനായ എഫ്രാനോട് എനിക്ക് വേണ്ടി മാദിസം പറയുക. അവൻ മക്പെലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ, അതിന്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശ അവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ. എഫ്രാൻ ഹിത്തിരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്തിരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രഭു, ഞാൻ പറയുന്നത് കേൾക്കുക.
നിലവും അതിലുള്ള ഗുഹയും എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹാം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രാനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നിലത്തിന്റെ വില ഞാൻ തരാം, അത് സ്വീകരിക്കണം. മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം. എഫ്രാൻ അബ്രാഹത്തോട് പറഞ്ഞു, പ്രഭോ, എന്റെ സ്ഥലത്തിന് 400 ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ. നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചുകൊള്ളുക. എഫ്രാണിന്റെ വാക്ക് അബ്രാഹാം സ്വീകരിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രാൻ പറഞ്ഞതുപോലെ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രാനും തൂക്കിക്കൊടുത്തു. മാമ്രയുടെ കിഴക്കുവശത്ത് മക്പെലായിൽ എഫ്രാനുണ്ടായിരുന്ന നിലം അതിന്റെ 4 അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാദികൾ കൂടി കടന്നുപോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി. അതിനുശേഷം അബ്രാഹാം ഭാര്യ സാറയെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രാനിൽ മക്പെലായിലെ വയലിലുള്ള ഗുഹയിലടക്കി. ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്യരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. ഇസഹാക്കും റബേക്കായും. അബ്രാഹത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രാഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. തന്റെ യജമാനായ അബ്രാഹത്തിന്റെ തുടക്കി കീഴെ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു. അനന്തരം ഭൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 എണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു. അവൻ മെസൊപ്പൊട്ടേമിയയിൽ നാഹോറിന്റെ നഗരത്തിലെത്തി. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി. അനന്തരം അവൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ. എന്റെ യജമാനന്റെ മേൽ കനിയണമേ. ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. നിന്റെ കുടം താഴ്ത്തി തരുക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. അങ്ങന്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും. അവൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു. അവൾ അബ്രാഹത്തിന്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിന്റെ മകളായിരുന്നു. പെൺകുട്ടി കാണാൻ വളരെ അഴകുള്ളവളും കന്യകയുമായിരുന്നു. അവൾ കിണറ്റിങ്കിലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു. അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. പ്രഭു കുടിച്ചാലും, അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരിയെടുക്കാം. അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിൽ ഒഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിങ്കിലേക്ക് ഓടി. ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിക്കൊടുത്തു. തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു. ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ 1/2 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ മോതിരവും 10 ഷെക്കൽ തൂക്കമുള്ള 2 പൊൻവളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു,
നീ ആരുടെ മകളാണെന്ന് ദയവായി എന്നോട് പറയുക. നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുമോ? അവൾ പറഞ്ഞു, നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിന്റെ മകളാണ് ഞാൻ. അവൾ തുടർന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വേണ്ടുവോളമുണ്ട്, താമസിക്കാൻ മുറിയുമുണ്ട്. അവൻ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, തന്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എന്റെ യജമാന്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. റബേക്കായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോതിരവും വളകളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്നവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ലാബാൻ പറഞ്ഞു, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, വരിക, എന്താണ് പുറത്തു നിൽക്കുന്നത്? ഞാൻ വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. അവൻ വീട്ടിലേക്ക് കയറി. ലാബാൻ ഒട്ടകങ്ങളുടെ ജീനി അഴിച്ചു മാറ്റി തീറ്റയും കച്ചിയും കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഭക്ഷണം വിളമ്പി. എന്നാൽ അവൻ പറഞ്ഞു, വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. പറഞ്ഞുകൊള്ളുക, ലാബാൻ സമ്മതിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ ഭൃത്യനാണ്, കർത്താവിന്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ സമ്പന്നനാണ്, ആടുമാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു. യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവന് അവളിൽ ഒരു പുത്രൻ ജനിച്ചു. തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ യജമാനൻ എന്നെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു, ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എന്റെ മകന് നീയൊരു വധുവിനെ തിരഞ്ഞെടുക്കരുത്, മറിച്ച് നീ എന്റെ പിതാവിന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുത്തുപോയി എന്റെ മകൻ ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചു, ഒരു വേള ആ പെൺകുട്ടി എന്റെ കൂടെ വന്നില്ലെങ്കിലോ? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എന്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും. എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനാകും. അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും. ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ കർത്താവെ, ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ. ഇതാ ഞാൻ കിണറ്റിൻകരെ നിൽക്കും. വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും. അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എന്റെ യജമാന്റെ മകന് അവിടുന്ന് കണ്ടു വച്ചിരിക്കുന്നവൾ. എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി വെള്ളം കോരാൻ റബേക്ക വന്നു. അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി. ഞാൻ അവളോട് എനിക്കല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൾ ഉടനെ കുടം തോളിൽ നിറക്കി ഇങ്ങനെ പറഞ്ഞു, കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം. ഞാൻ കുടിച്ചു, ഒട്ടകങ്ങൾക്കും അവൾ വെള്ളം കൊടുത്തു. അപ്പോൾ ഞാൻ അവളോട്, നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു. നാഹോറിന് മിൽക്കായിൽ ജനിച്ച ബത്തുവേലിന്റെ മകളാണ് ഞാനെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു. അതിനുശേഷം എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു വണങ്ങി ആരാധിച്ചു. എന്റെ യജമാനന്റെ മകന് അവന്റെ സഹോദരന്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കാൻ എന്നെ നേർവഴിക്ക് നയിച്ച അവിടുത്തെ ഞാൻ സ്തുതിച്ചു. അതുകൊണ്ട് എന്റെ യജമാനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക, മറിച്ചാണെങ്കിലും പറയുക, എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാ റബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുപോയി കൊള്ളുക. കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാന്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രഹാമിന്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കായ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക.
അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചു നാൾ കൂടി 10 ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്, കർത്താവ് എന്റെ വഴി ശുഭമാക്കിയിരിക്കുന്നതുകൊണ്ട് യജമാന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക, നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാമെന്ന് അവർ പറഞ്ഞു. അവർ റബൈക്കയെ വിളിച്ച്, നീ ഈ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റബൈക്കയെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിന്റെ ഭൃത്യനോടും അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക, തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റബേക്കായും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അങ്ങനെ റബേക്കയുമായി ഭൃത്യൻ പുറപ്പെട്ടു. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബേർലഹായിറോയിൽ നിന്ന് പോന്ന് നെഗബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റബേക്കായും ശിരസുയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴെയിറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തുകൂടെ നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അവനാണ് എന്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹം കെത്തൂറ എന്ന് പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെഥാൻ, മിഥിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷെബായും ദദാനും ജനിച്ചു. ദദാന്റെ മക്കളാണ് അഷൂറിം, ലത്തൂഷിം, ലവൂമിം എന്നിവർ. മിഥിയാന്റെ മക്കൾ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, ഏൽദ എന്നിവരാണ്. ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ്. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തന്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. അബ്രാഹത്തിന്റെ മരണം. അബ്രാഹത്തിന്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിന്റെ മകനായ എഫ്രാണിന്റെ വകയായിരുന്ന മക്പെല ഗുഹയിൽ അവനെ അടക്കി. ഹിത്തിരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ. അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മരണശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ബേർലഹായിറോയിൽ പാർത്തു. ഇസ്മായിലിന്റെ സന്തതികൾ. സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ്. ജനനക്രമം അനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം. ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത്, തുടർന്ന് കേദാർ, അബ്ദേൽ, മിബ്സാം, മിഷ്മ, ധൂമ, മസ്സ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, ഖേദേമ, ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തന്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവീല മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസം ഉറപ്പിച്ചു. അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. ഏസാവും യാക്കോബും. അബ്രാഹത്തിന്റെ പുത്രനായ ഇസ്ഹാക്കിന്റെ വംശാവലി. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാദാൻ ആരാമിലുള്ള ബത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. ഇസ്ഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ
തിരുമനസറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസിവൃത്തി ചെയ്യും. അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ. ആദ്യം പുറത്തു വന്നവൻ ചെമന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ രോമകുപ്പായമിട്ടതുപോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. ഏസാവിന്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. കടിഞ്ഞൂൽ അവകാശം. കുട്ടികൾ വളർന്നു. ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി. യാക്കോബ് ശാന്തനായിരുന്നു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്ക് ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം. ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്നു തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചെമന്ന പായസം കുറിച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശബദം ചെയ്യുക. ഏസാവ് ശബദം ചെയ്തു. അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറു പായസവും കൊടുത്തു. തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തന്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം. ഇസഹാക്കും അബിമലേക്കും. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവന്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു. അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റബേക്കയ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു. അവൻ അവിടെ പാർപ്പ് തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തീൻ രാജാവായ അബിമലേക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ റബേക്കയെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു. അബിമലേക്ക് ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു, അവൾ നിന്റെ ഭാര്യയാണോ? പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബിമലേക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോടിത് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തിവെക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബിമലേക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി. അബിമലേക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു. തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്ത്യർ നികുതി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി.
ഗിറാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു, അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ അവൻ സിദ്ന എന്ന് വിളിച്ചു. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു, അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റാഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. അവിടെ നിന്ന് അവൻ ബേർഷബായിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാമത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരമടിച്ചു. ഇസ്ഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗിറാറിൽ നിന്ന് അബിമലേക്ക് തന്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസ്ഹാക്കിനെ കാണാൻ ചെന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എന്റെ അടുക്കിലേക്ക് വന്നു? അവൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു, അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു. ഇസ്ഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസ്ഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവനതിന് ഷേബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർ ഷേബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്തിനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്തിനായ ഏലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും ജീവിതം ദുഃഖപൂർണമാക്കി. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം. യാക്കോബിന് അനുഗ്രഹം. ഇസ്ഹാക്കിന് പ്രായമായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു, എന്റെ മകനെ. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുമ്പേ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് മകനെ, നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം. നീ അത് പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് അമ്മ റബാക്കായോട് പറഞ്ഞു, ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ്, എന്നാൽ എന്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവ് എന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കുകയില്ലേ എനിക്ക് ലഭിക്കുക? അവന്റെ അമ്മ പറഞ്ഞു, ആ ശാപം എന്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. പോയി അവ കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു. അവൾ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ മൂത്ത മകൻ ഏസാവിന്റേതായി തന്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻ തോലുകൊണ്ട് അവന്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എന്റെ പിതാവേ. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്നവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസ്ഹാക്ക് ചോദിച്ചു, എന്റെ മകനെ,
നിനക്കിത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദയമായ കർത്താവ് ഇതിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടുനോക്കി നീ എന്റെ മകൻ ഏസാവ് തന്നെയോ എന്ന് അറിയട്ടെ. യാക്കോബ് പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിന്റേതാണ്, എന്നാൽ കൈകൾ ഏസാവിന്റേതും. ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല, കാരണം അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായും നീ എന്റെ മകൻ ഏസാവ് തന്നെയാണോ? അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസഹാക്ക് പറഞ്ഞു, എന്റെ മകനെ നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക, അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവന്റെ ഉടുപ്പ് മണത്തു നോക്കി, അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എന്റെ മകന്റേതെന്ന് അവൻ പറഞ്ഞു. ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശപ്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ഏസാവ് അനുഗ്രഹം യാചിക്കുന്നു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുമ്പിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി. അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി. പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിതാവെ, എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. നീ ആരാണ്? ഇസഹാക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ചോദിച്ചു, നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എന്റെ മുമ്പിൽ വന്നത് ആരാണ്? ഞാനത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ ഏസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു. പിതാവെ, എന്നെയും അനുഗ്രഹിക്കുക, അവൻ അപേക്ഷിച്ചു. ഇസഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂൽ അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കിവെച്ചിട്ടില്ലേ? ഇസഹാക്ക് പറഞ്ഞു, ഞാൻ അവനെ നിന്റെ യജമാനനാക്കി, അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും. ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി. മകനെ, നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? എന്റെ പിതാവെ, ഒറ്റ വരമേ അങ്ങയുടെ പക്കലുള്ളോ? എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും. വാളുകൊണ്ട് നീ ജീവിക്കും. നിന്റെ സഹോദരന് നീ ദാസിവൃത്തി ചെയ്യും. എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ നുകം നീ തകർത്ത് കളയും. യാക്കോബ് ലാബാന്റെ അടുക്കലേക്ക്. പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു, പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. മൂത്ത മകനായ ഏസാവിന്റെ വാക്കുകൾ റെബേക്കായുടെ ചെവിയിലെത്തി. അവൾ ഇളയവനായ യാക്കൂബിനെ വിളിച്ചു പറഞ്ഞു, നിന്നെ കൊല്ലാമെന്നോർത്ത് നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ്. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഹാരാനിലുള്ള എന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക. നിന്റെ ജ്യേഷ്ഠന്റെ രോഷമടങ്ങുവോളം നീ അവിടെ താമസിക്കുക. ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം. ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന്? അത് കഴിഞ്ഞ് റെബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം എടുത്തു. ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം? ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. പാദാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിന്റെ വീട്ടിലേക്ക് പോവുക. അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച്
സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ. അബ്രഹാമത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രഹാമത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്ഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാനാരാമിലുള്ള ലാബാന്റെ അടുക്കിലേക്ക് പോയി. അരമായനായ ബത്തുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏസാവിന്റെയും അമ്മ റബേക്കായുടെ സഹോദരനുമാണ് ലാബാൻ. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാദാനാരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് അങ്ങോട്ട് അവനെ പറഞ്ഞയച്ചതും ഏസാവ് അറിഞ്ഞു. അവനെ അനുഗ്രഹിച്ചപ്പോൾ കാനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് യാക്കോബ് പാദാനാരാമിലേക്ക് പോയെന്നും ഏസാവ് മനസ്സിലാക്കി. കാനാന്യ സ്ത്രീകളെ തന്റെ പിതാവായ ഇസ്ഹാക്കിന് ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏസാവ് അബ്രഹാമിന്റെ മകനായ ഇസ്മയേലിന്റെ അടുത്ത് ചെന്ന് അവന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമേയായിരുന്നു ഇവൾ. യാക്കോബിന്റെ സ്വപ്നം. യാക്കോബ് ബേർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞില്ല. ഭീതിപൂണ്ടവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവിന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്കുണ്ണാനും ഉടുക്കാനും തരികയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിന്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം. ലാബാന്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു. കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ വയലിൽ ഒരു കിണർ കണ്ടു. അതിനു ചുറ്റും 3 ആട്ടിൻപറ്റങ്ങളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത്. വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുവക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവന് സുഖമാണോ? അവൻ ചോദിച്ചു. അതെ, അവർ പറഞ്ഞു. ഇതാ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. തന്റെ മാതൃസഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു.
തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. ലാബാൻ പറഞ്ഞു, എന്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ. ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു. യാക്കോബിന്റെ വിവാഹം. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു? നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക. ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേര് റാഹേൽ എന്നും. ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ സുന്ദരിയും വടിവത്തുവളുമായിരുന്നു. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ്, എന്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. യാക്കോബ് ലാബാനോട് പറഞ്ഞു, പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി, എനിക്കെന്റെ ഭാര്യയെ തരിക, ഞാൻ അവളോട് ചേരട്ടെ. ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി. രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവളോട് കൂടെ ശയിച്ചു. ലാബാൻ ലയായ്ക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ ലയായെയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ലാബാനോട് പറഞ്ഞു, എന്താണ് അങ്ങീ ചെയ്തത്? റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത്? എന്നെ ചതിച്ചത് എന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല. ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ, അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം. 7 വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം. യാക്കോബ് സമ്മതിച്ചു. വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി. യാക്കോബ് റാഹേലിന്റെ കൂടെയും ശയിച്ചു. അവൻ ലയയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. 7 വർഷം കൂടി അവൻ ലാബാന്റെ കീഴിൽ വേല ചെയ്തു. യാക്കോബിന്റെ മക്കൾ. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധിയായിരുന്നു. ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു. കാരണം കർത്താവിന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെട്ടെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവൾ അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതലെടുക്കും, കാരണം ഞാൻ അവന് 3 പുത്രന്മാരെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു. പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഇതാ എന്റെ പരിചാരികയായ ബിൽഹ, അവളെ പ്രാപിക്കുക. അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വെക്കും, അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും. അവൾ തന്റെ പരിചാരിക ബിൽഹായെ അവന് നൽകി. യാക്കോബ് അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു, എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിന്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി. അവളിൽ യാക്കോബിന് 2-ാമതൊരു പുത്രൻ കൂടി ജനിച്ചു. റാഹേൽ പറഞ്ഞു, എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. തനിക്ക് വീണ്ടും മക്കളുണ്ടാവുന്നില്ല എന്ന് കണ്ട ലയ തന്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി. ലയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു. ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാദ് എന്ന് പേരിട്ടു. ലയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു. ലയ പറഞ്ഞു, ഞാൻ ഭാഗ്യവതിയാണ്, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതുകൊണ്ട് അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു.
ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി. അവൻ ദൂദായിപ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവന്ന് തന്റെ അമ്മയായ ലയായ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ ലയയോട്, നിന്റെ മകൻ കൊണ്ടുവന്ന ദൂദായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു. ലയ കയർത്തു പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോരെ, എന്റെ മകന്റെ ദൂദായിപ്പഴവും നിനക്ക് വേണോ? റാഹേൽ പറഞ്ഞു, നിന്റെ മകന്റെ ദൂദായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചുകൊള്ളട്ടെ. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു, അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം, കാരണം എന്റെ മകന്റെ ദൂദായിപ്പഴം കൊടുത്ത് ഞാൻ അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. അവൻ അന്ന് രാത്രി അവളോട് കൂടെ ശയിച്ചു. ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി. എന്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു. ലയ വീണ്ടും ഗർഭിണിയായി. യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു. ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു, ഇനി ഭർത്താവ് എന്നോടത്ത് വസിക്കും, അവന് ഞാൻ ആറു മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് സെബലൂൺ എന്ന് പേരിട്ടു. അവൾക്കൊരു പുത്രിയും ജനിച്ചു. അവൾ തന്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു, കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. യാക്കോബിന്റെ സമ്പത്ത്. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയക്കുക, ഞാൻ എന്റെ നാട്ടിലേക്ക് പോകട്ടെ, എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക, അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത്, ഇനി ഞാൻ പോകട്ടെ, ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ. ലാബാൻ മറുപടി പറഞ്ഞു, നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത്, നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം, നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, അത് ഞാൻ തരാം. യാക്കോബ് അവനോട് പറഞ്ഞു, ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. ഇനി എന്റെ കുടുംബത്തിനു വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക? ലാബാൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട, ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകാര്യമാണെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചുകൊള്ളാം. അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം, അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ. മേലിൽ അങ്ങ് എന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും. എന്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം. ലാബാൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യേ 3 ദിവസത്തെ യാത്രാ ദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു. യാക്കോബ് ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞിലിന്റെയും പച്ചക്കൊമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു കളഞ്ഞു. താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്നു. അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി. യാക്കോബ് ചെമ്മരി ആടുകളെ വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി. തന്റെ കൂട്ടത്തെ ലാബാന്റെതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുമ്പിൽ പാത്തികളിൽ വയ്ക്കും. തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു. എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാന്റേതും കരുത്തുള്ളവ യാക്കോബിന്റേതുമായി. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം. യാക്കോബ് ഒളിച്ചോടുന്നു. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു,
നമ്മുടെ പിതാവിന്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിന്റെ മുതലുകൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് യാക്കോബിന് മനസ്സിലായി. കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യാക്കോബ് റാഹേലിനെയും ലയായെയും താൻ ആടുമേയിച്ചിരുന്ന വയലിലേക്ക് വിളിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, മുമ്പത്തെ പോലെ അല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള മനോഭാവം, എന്നാൽ എന്റെ പിതാവിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ള ആടുകളായിരിക്കും നിന്റെ കൂലിയെന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ള ആടുകളായിരിക്കും നിനക്ക് കൂലിയെന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ഇണചേരുന്ന കാലത്ത് എനിക്കുണ്ടായ സ്വപ്നത്തിൽ ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ ഇണചേരുന്ന മുട്ടാടുകളൊക്കെയും പൊട്ടും പുള്ളിയും വരയുമുള്ളവയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തലയുയർത്തി നോക്കുക, ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ കൽത്തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബെഥേലിലെ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. റാഹേലും ലയായും പറഞ്ഞു, നമ്മുടെ പിതാവിന്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശമോ ഉണ്ടോ? നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത്? നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്നു നശിപ്പിക്കുകയുമല്ലേ ചെയ്തത്? നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ദൈവം അങ്ങയോട് കൽപ്പിച്ചത് ചെയ്യുക. യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാദാനാരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്ത് തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു. റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. ഹരമായനായ ലാബാനെ യാക്കോബ് കബളിപ്പിച്ചു. സ്ഥലം വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനെ അറിയിച്ചില്ല. തനിക്കുള്ളതെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ സ്ഥലം വിട്ടത്. അവൻ നദി കടന്ന് മലമ്പ്രദേശമായ ഗിലയാദിന് നേരെ തിരിഞ്ഞു. ലാബാൻ പിന്തുടരുന്നു. യാക്കോബ് ഒളിച്ചുപോയ കാര്യം 3-ാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത്. തന്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ 7 ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലമ്പ്രദേശമായ ഗിലയാദിൽ വെച്ച് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു, നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവന്റെ മുൻപിൽ കടന്നു. തന്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലയാദിലെ മലമ്പ്രദേശത്ത് കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ്? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ. എനിക്കെന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാഞ്ഞതെന്ത്? നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും, എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? യാക്കോബ് ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രിമാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടേത് എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. ലാബാൻ യാക്കോബിന്റെയും ലയായുടെയും 2 പരിചാരകന്മാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു. അവ അവിടെയെങ്ങും കണ്ടില്ല. ലയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കിടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടകഭാണ്ഡത്തിൽ ഒളിച്ച്
അതിന്മേൽ കയറിയിരുന്നു. കൂടാരത്തിലെല്ലാം തിരിഞ്ഞിട്ടും അവൻ ഒന്നും കണ്ടെത്തിയില്ല. റാഹേൽ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതിനാൽ അങ്ങ് കോപിക്കരുത്, എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ രോഷാകുലനായ യാക്കോബ് ലാബാനോട് കയർത്തു. അവൻ ചോദിച്ചു, എന്റെ പേരിലുള്ള കുറ്റം എന്താണ്? ഇത്ര ആവേശത്തോടെ എന്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ? അങ്ങയുടെ വീട്ടുവകകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? അങ്ങയുടെയും എന്റെയും സഹോദരങ്ങളുടെയും മുമ്പിൽ അവയൊക്കെ നിരത്തിവെക്കുക. അവർ വിധി പറയട്ടെ. 20 കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു. രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങനിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. അതായിരുന്നു എന്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു. ഉറക്കം എന്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങന്റെ കൂലിയിൽ മാറ്റം വരുത്തി. എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എന്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞുവിടുമായിരുന്നു. എന്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ലാബാനുമായി ഉടമ്പടി. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, ഈ പെൺമക്കൾ എന്റെ പുത്രിമാരാണ്. ഈ കുട്ടികൾ എന്റെ കുട്ടികളും ഈ ആട്ടിൻകൂട്ടവും എന്റേത് തന്നെ. ഈ കാണുന്നതൊക്കെ എന്റേതാണ്. എന്റെ ഈ പെൺമക്കൾക്കും അവർക്കുണ്ടായ കുട്ടികൾക്കും വേണ്ടി എന്താണ് എനിക്കിന്ന് ചെയ്യാൻ കഴിയുക? നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. എനിക്കും നിനക്കും മധ്യേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി കൊത്തി നിർത്തി. കല്ല് പെറുക്കി കൂട്ടുക, യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി. ആ കൂമ്പാരത്തിന്മേലിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിനെ ഏഗാർ സഹദൂത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലേദ് എന്നും. ഈ കൽക്കൂമ്പാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കുമെന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിന് പേര് ലഭിച്ചത്. തൂണിന് മിസ്പ എന്ന് പേരിട്ടു. കാരണം ലാബാൻ പറഞ്ഞു, നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ. എന്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എന്റെ പുത്രിമാർക്ക് പുറമെ നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെയില്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണെന്ന് ഓർക്കുക. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ തൂണും കൽക്കൂമ്പാരവും കാണുക. നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ. അബ്രഹാമിന്റെയും നാഹോറിന്റെയും അവരുടെ പിതാവിന്റെയും ദൈവം നമുക്ക് മധ്യേ വിധിയാളനായിരിക്കട്ടെ. യാക്കോബും തന്റെ പിതാവായ ഇസ്ഹാക്ക് ഭയപ്പെട്ടിരുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച് രാത്രി മുഴുവൻ മലമുകളിൽ കഴിച്ചുകൂട്ടി. ലാബാൻ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. യാക്കോബ് തിരിച്ചു വരുന്നു. യാക്കോബ് യാത്ര തുടർന്നു. ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായീം എന്ന് പേരിട്ടു. യാക്കോബ് ഏദോം നാട്ടിൽ സേർ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. അവൻ അവരെ ചുമതലപ്പെടുത്തി, എന്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം. അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത്. ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിന്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. ഏസാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിക്കുന്ന പക്ഷം മറ്റേ ഗണത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നവൻ ചിന്തിച്ചു.
അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ രണ്ട് ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സഹോദരനായ ഏസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തിരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് രാത്രി അവൻ അവിടെ താവളമടിച്ചു. തന്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ ഏസാവിന് ഒരു സമ്മാനമൊരുക്കി. 200 പെൺകോലാടും 20 ആൺകോലാടും 200 പെണ്ണാടും 20 മുട്ടാടും കറവയുള്ള 30 ഒട്ടകം അവയുടെ കിടാക്കൾ 40 പശു 10 കാള 20 പെൺകഴുത 10 ആൺകഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി. ഈ ഓരോ കൂട്ടത്തെയും വേറെ വേറെ തന്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക, കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. ഏറ്റവും മുമ്പേ പോയവനെ അവൻ ചുമതലപ്പെടുത്തി, എന്റെ സഹോദരൻ ഏസാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ്, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണെന്ന് ചോദിക്കും. നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം, ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിന്റേതാണ്, യജമാനായ ഏസാവിനുള്ള ഉപഹാരമാണിത്, അവൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. രണ്ടാമനെയും മൂന്നാമനെയും കൂട്ടങ്ങളെ നടത്തിയിരുന്ന എല്ലാവരെയും അവൻ ഇത് തന്നെ പറഞ്ഞേൽപ്പിച്ചു, ഏസാവിനെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തന്നെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് തൊട്ടുപുറകെയുണ്ട് എന്ന് പറയണം. അവൻ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്ക് അവനെ പ്രീതിപ്പെടുത്താനാവും, അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും, അവൻ എന്നെ സ്വീകരിച്ചേക്കും. അതിനാൽ സമ്മാനം മുൻകൂട്ടി അയച്ചിട്ട് അവൻ അന്ന് രാത്രി കൂടാരത്തിൽ തങ്ങി. യാക്കോബിന്റെ മൽപിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കരികെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമില്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, എന്തിനാണ് എന്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. പുളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയതുകൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം. ഏസാവിനെ കണ്ടുമുട്ടുന്നു. യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലയായുടെയും റാഹേലിന്റെയും രണ്ട് പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരകമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലയായെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. അവൻ അവരുടെ മുമ്പേ നടന്നു. സഹോദരന്റെ അടുത്തെത്തുവോളം 7 തവണ നിലംമുട്ടെ താണുവണങ്ങി. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ്. അപ്പോൾ പരിചാരകന്മാരും അവരുടെ മക്കളും അടുത്തിയെന്ന് ഏസാവിനെ വണങ്ങി. തുടർന്ന് ലയായും അവളുടെ മക്കളും, അതിനുശേഷം ജോസഫും റാഹേലും അടുത്തിയെന്ന് താണുവണങ്ങി. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറഞ്ഞു, എന്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക,
ഏസാവ് പറഞ്ഞു, സഹോദര, എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട്, നിന്റെ നീ തന്നെ എടുത്തുകൊള്ളുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത്. അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. ഏസാവ് പറഞ്ഞു, നമുക്ക് യാത്ര തുടരാം, ഞാൻ നിന്റെ മുൻപേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന്. കറവയുള്ള ആടുമാടുകൾ എന്റെ കൂടെയുണ്ട്, ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും. അതുകൊണ്ട് അങ്ങ് മുൻപേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സേറിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം. എന്റെ ആൾക്കാരിൽ കുറെ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ? ഏസാവ് ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, എന്തിന്? എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി. അതുകൊണ്ട് ഏസാവ് അന്ന് തന്നെ സേറിലേക്ക് തിരികെ പോയി. യാക്കോബ് ആകട്ടെ സുക്കോത്തിലേക്ക് പോയി, അവിടെ വീട് പണിതു, കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേരുണ്ടായത്. യാക്കോബ് പാദാൻ ആരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു. അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു. യാക്കോബ് ഷെക്കേമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിന്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവനവിടെ ഒരു ബലിപീഠം പണിതു, അതിന് ഏൽ എലോഹൈ ഇസ്രായേൽ എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം. ദീനയുടെ മാനഹാനി. യാക്കോബിന് ലയായിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെക്കേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരറ്റ് സ്നേഹിച്ചു. സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. ഷെക്കേം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം. തന്റെ മകളായ ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തിയെന്ന വിവരം യാക്കോബ് പറഞ്ഞു. പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ഷെക്കേമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു. വിവരമറിഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി. അവർക്ക് രോക്ഷവും അമർഷവും ഉണ്ടായി. കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷെക്കേം ഇസ്രായേലിന് നിഷിദ്ധമായ മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു, എന്റെ മകനായ ഷെക്കേമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു, ദയ ചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം. ഞങ്ങളുമായി വിവാഹ ബന്ധത്തിലേർപ്പെടുക. നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക. ഞങ്ങളുടെ കൂടെ പാർക്കുക. ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യാം. ഷെക്കേം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു, ദയയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം. സ്ത്രീധനമായോ വിവാഹ സമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം. തങ്ങളുടെ സഹോദരി ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തിയതുകൊണ്ട് യാക്കോവിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമാറിനോടും ചതിവായി സംസാരിച്ചു. അവർ പറഞ്ഞു, പരിച്ഛേദനം ചെയ്യാത്ത ഒരുവന് ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല. ഞങ്ങൾക്കത് അപമാനകരമാണ്. എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ ഇതിന് സമ്മതിക്കാം. നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്ത് ഞങ്ങളെപ്പോലെ ആകണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം. ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മൾ ഒരു ജനതയായി തീരുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിച്ഛേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും. അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ഷെക്കേമിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരനൊട്ടും മടി കാണിച്ചില്ല. കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനുരുപ്തനായിരുന്നു. അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കേം. അതിനാൽ ഹാമോറും മകൻ ഷെക്കേമും നഗരകവാടത്തിങ്കിൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യർ നമ്മോട് സൗഹാർദ്ദത്തിലാണ്. അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ. ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ.
അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം, നമ്മുടെ പുത്രിമാരെ അവർക്ക് നൽകുകയും ചെയ്യാം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടത്ത് പാർത്ത് ഒരു ജനതയാകാൻ സമ്മതിക്കുകയുള്ളൂ. നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെ പോലെ പരിച്ഛേദനം ചെയ്യണം. അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ നമ്മുടേതാവില്ലേ? നമുക്കിത് സമ്മതിക്കാം, എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും. പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോറിന്റെയും മകൻ ഷെക്കെമിന്റെയും വാക്കുകൾ കേട്ട് പരിച്ഛേദനം ചെയ്തു. മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ശിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെയെല്ലാം വധിച്ചു. ഹാമോറിനെയും മകൻ ഷെക്കെമിനെയും അവർ വാളിനിരയാക്കി. ഷെക്കെമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചുകിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുതകളെയും നഗരത്തിലും വയലിലും ഉണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് ശിമയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരീസരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു, ഒരു വേശ്യയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയതെന്തിന്? ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം. വീണ്ടും ബഥേലിൽ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക, നമുക്ക് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ഷെക്കെമിനടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചുമൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെയുണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരനിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റെബേക്കായുടെ പരിചാരികയായ ദബോറ മരണമടഞ്ഞു. ബഥേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൺ ബാക്കൂത്ത് എന്ന് പേരുണ്ടായി. പാദാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്, എന്നാൽ ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ സന്താന പുഷ്ടിയുണ്ടായി പെരുകുക, ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും. അബ്രഹാമിനും ഇസ്ഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ടൊരു സ്തംഭം ഉയർത്തി, അതിനുമേൽ ഒരു പാനീയ ബലി അർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്ന് പേരിട്ടു. ബഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യവും ഒരു പുത്രനെ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബനോനി എന്ന് വിളിച്ചു. പക്ഷേ അവന്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബേദലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിലനിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ
അത് അറിയാനിടയായി. യാക്കോബിന്റെ പുത്രന്മാർ, യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലയായുടെ പുത്രന്മാർ, യാക്കോബിന്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ. റാഹേലിന്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ധാൻ, നഫ്താലി. ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഖാദ്, ആഷിർ. യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണിവർ. ഇസഹാക്കിന്റെ മരണം. യാക്കോബ് ഹെബ്രാൻ എന്നറിയപ്പെടുന്ന കിരിയാത് അർബായിലെ മാമ്രയിൽ തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി. അബ്രാഹവും ഇസഹാക്കും പാർത്തുന്നത് അവിടെയാണ്. ഇസഹാക്കിന്റെ ആയുഷ്കാലം 180 വർഷമായിരുന്നു. ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ചു. വൃദ്ധനായ അവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം. ഏസാവ് ഏദോമിയരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ. ഹിവ്യനായ സിബയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യവുഷുവും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണിവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തന്റെ കാലുകളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കാൻ ആവാത്ത വണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സേർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സേർ മലയിലെ ഏദോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ: ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണിവർ. റവുവേലിന്റെ പുത്രന്മാരാണ് നഹത്, സേറ, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണിവർ. സെബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവൂഷും യാലാമും കോറഹും. ഏസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്. കോറഹ്, ഗത്താം, അമലേക്ക് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്, സേറ, ഷമ്മ, മിസ. ഏതോ നാട്ടിൽ റവുവേലിനുണ്ടായ പ്രധാനപ്പെട്ടവരാണിവർ. ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിന്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയർ എന്ന ഹോര്യന്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ശോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സെയറിന്റെ പുത്രന്മാരും ഹോര്യയിലെ പ്രമാണികളുമാണ്. ലോത്താന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താന്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷേബാലിന്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സെബയോന്റെ പുത്രന്മാർ അയ്യ, ആന. തന്റെ പിതാവായ
സെബിയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീശോൻ ആനയുടെ പുത്രനും ഒഹൊലീബാമ പുത്രിയുമായിരുന്നു. ഹേംദാൻ, ഹേഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ. ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീശാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹോരിരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ഷേബാൻ, സെബയോൻ, ആന എന്നിവർ. ദീശോൻ, ഏസർ, ദീശാൻ എന്നിവർ സേർ നാട്ടിൽ ഹോരിരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുമ്പ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബെയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബോസ്രയിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമാനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബാദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിദ് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സമ്ല രാജാവായി. സമ്ല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബാത്തിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മുസഹാബിന്റെ പൗത്രിയും മത്രദിന്റെ പുത്രിയുമായ മഹേതബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്നുദ്ഭവിച്ച പ്രമുഖർ തിംന, അൽവ, യത്താദ്, ഒഹൊലീബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം. ജോസഫിനെ വിൽക്കുന്നു. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യയായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെയായിരുന്നു. അവരെപ്പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാളധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാളധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവനവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണുമണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. അവനിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണുവണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയെന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കമിലേക്ക് പോയി. അവൻ വയലിൽ അലിഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആടുമേയ്ക്കുന്നത് എന്ന് ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു,
അവർ ഇവിടെ നിന്ന് പോയി. പോകുമ്പോൾ നമുക്ക് ദോഥാനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോഥാനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ കുഴിയിൽ തള്ളിയിടുക, പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറക്കുപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായിലിയരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധ പശയും പരിമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു. അവൻ തന്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് നിന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായമെടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക. അവനത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇത് എന്റെ മകന്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു, ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തന്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെയോർത്ത് വിലപിച്ചു. ഇതിനിടെ മിദിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പോത്തിഫറിന് വിറ്റു. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അബ്ദുല്ലാംകാരന്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരന്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദ കെസീബിലായിരുന്നു. തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേര് താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തന്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറെ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അതുല്ലാംകാരൻ ഹീറായുടെ കൂടെ തിംനായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിംനായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലായ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ
തന്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നതുകൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു. വഴിവക്കത്ത് അവളുടെ അടുത്ത് എന്ന് അവൻ പറഞ്ഞു, വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നതുവരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അതെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തന്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ തിരിച്ചെടുക്കാൻ യൂദ അദുല്ലാംകാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനയീമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല. അവൻ തിരിച്ചെന്ന് യൂദായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്കവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശമയച്ചു, ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തന്റേതാണെന്ന് യൂദ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എന്റെ മകൻ ഷേലായ്ക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി, ഇവൻ ആദ്യം പുറത്തുവന്നു എന്ന് പറഞ്ഞു സൂതികർമ്മിണി അവന്റെ കയ്യിൽ ഒരു ചുവന്ന ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു, അവന്റെ സഹോദരൻ പുറത്തുവന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തുവന്നു, അവന് സേറഹ് എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. ജോസഫും പൊത്തിഫറും. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലിയുടെ അടുക്കൽ നിന്ന്